ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പ് ഔട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിഗിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. ഹലോ, ഹായ്, നമസ്കാരം. എന്റെ പേര് ഹിത. പുതിയ ഒരു ഹിത പരിശോധനയുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി. മാനസിക വൈകൃതമാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അച്ഛൻ്റെയും ഭാര്യയുടെയും കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കൊടുക്കുമെന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചിട്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഇനി ഇത്തരത്തിലൊരു തെറ്റ് ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്തരം ഒരു ചോദ്യം ചോദിക്കാനുള്ളത് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളോടാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ, നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. ഇത്തരത്തിലൊരു നഗ്നതാ പ്രദർശനം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഉണ്ടായതെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? ഒപ്പം നാളെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു സ്വഭാവ വൈകൃതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരുടെ പ്രതികരണം ഏത് രീതിക്കായിരിക്കും? ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. ഇപ്പൊ ശ്രീജിത്ത് രവി പറയുന്നൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല. അയാൾ മെന്റലി സ്റ്റേബിൾ ആണെന്ന് എല്ലാം പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വെറുതെ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള ന്യായീകരണം. അയാൾക്ക് അസുഖമാണെന്ന് നമുക്ക് ആദ്യം അറിയില്ലല്ലോ. പിന്നെ അറിഞ്ഞാലും അത് അയാൾ ട്രീറ്റ്മെന്റ് എടുക്കണ്ടല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? തല്ലി മാറ്റേണ്ട മരുന്നല്ലേ, ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മ പ്രതികരിക്കില്ല ചേട്ടാ, അവിടെ ഭയം നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ എന്ത് ചെയ്തിട്ടും ഇങ്ങനെ പറഞ്ഞാ പോരെ, മെന്റലി സ്റ്റേബിൾ അല്ലാന്ന് നമ്മൾ കണ്ട കാര്യമാണ്. നമ്മൾ കാണാത്ത കാര്യം നമ്മൾ ഒരിക്കലും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാം. സത്യമായിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ നന്നായിട്ട് ബോൾഡ് ആയിട്ടാണ് നിൽക്കും, അത് പ്രതികരിക്കുകയും ചെയ്യും. നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും. പിന്നീട് അവർ അത് ചെയ്യാൻ ആലോചിക്കുമ്പോൾ കിട്ടുന്നതല്ല ഒരു ഓർമ്മയിൽ വെച്ചോണ്ട് അത് ചെയ്യാണ്ടിരുന്നാൽ എടുക്കേണ്ടത് നമ്മള് നമുക്ക് നേരിട്ട പ്രശ്നത്തിന് നമ്മള് അപ്പൊ തന്നെ പ്രതികരിക്കുന്നു. അയാൾക്ക് എന്ത് ഇതാണെന്ന് പറഞ്ഞാലും എനിക്ക് ചിലപ്പോ അത് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്കറിയാവുന്ന വേണ്ട രീതി കൈകാര്യം ചെയ്യും. അതിപ്പം മാന്യതല്ലാണ്, ചിലപ്പോ നമ്മൾ മാന്യമായിട്ട് അവരോട് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളോട് ഒക്കെ പൊറുക്കാൻ പറ്റുന്നുണ്ടാവും, ഒരു അസുഖത്തിന്റെ ബേസിലാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഷോക്ക് കാരണം നമ്മളപ്പോ പ്രതികരിക്കുന്നേ ചെയ്യും. നമുക്ക് പറ്റുന്ന ആൾക്ക് ഇങ്ങനെ കാര്യം ഫേസ് ചെയ്യേണ്ടി വരുന്ന ആൾക്ക് മെന്റലി ഉണ്ടാവുന്ന പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലി കാട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാം. ആ സ്പോട്ടിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടുന്ന് പിടിച്ച് മാറ്റാൻ ശ്രമിക്കും, പിന്നെ ഇല്ലാത്ത വസ്ത്രം ഉടുപ്പിക്കാൻ ശ്രമിക്കും എന്നല്ലാ. അപ്പൊ നമുക്കൊന്നും ചെയ്യാല്ലോ, അസുഖമാണെന്നും പറഞ്ഞ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ചിലപ്പോ നടിക്കൊക്കെ ചെയ്യായിരിക്കും. നടൻ ശ്രീജിത്ത് രവിയുടെ കേസിൽ അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചത് തനിക്കുള്ളതൊരു മാനസിക വൈകൃതമാണ് എന്നൊരു കാര്യമാണ്, സ്വഭാവ വൈകൃതമാണ് എന്നൊരു കാര്യമാണ്. ശരിയായിരിക്കാം, എക്സിബിഷനിസം പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർക്ക് ഉണ്ട്. അതായത് മറ്റൊരു വ്യക്തിയെ, അവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയെയോ കുട്ടിയെയോ അവരുടെ ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുമ്പോൾ മറ്റുള്ള ആ വ്യക്തികൾക്കുണ്ടാകുന്ന ഭയത്തിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട് മാസ്റ്റർബേഷൻ നടത്തുക പോലെയുള്ള കാര്യങ്ങളാണ് എക്സിബിഷനിസം പോലെയുള്ള അസുഖങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് ചികിത്സ വേണ്ടുന്ന ഒരു രോഗം തന്നെയാണ്. അതിന് അത്തരക്കാർ ചികിത്സ എടുക്കണം, ചികിത്സ എടുത്തേ മതിയാവുള്ളൂ. ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരേ സമയം ഇരകളും അതേസമയം കുറ്റക്കാരുമാണ്. ഇവരുടെ ഇത്തരം വൈകൃതങ്ങൾക്കിരയാകുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള പെൺകുട്ടികളും കുട്ടികളും ഇതൊരിക്കലും അറിയുന്നില്ല. അതുകൊണ്ട് അവർ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. എനിക്കാണ് സംഭവിക്കുന്നതെങ്കിലും മറ്റുള്ളവർക്കാണ് സംഭവിക്കുന്നതെങ്കിലും ശക്തമായി പ്രതികരിക്കേണ്ടുന്ന ഇടങ്ങളിൽ ശക്തമായി പ്രതികരിക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പുറകെ നോക്കാം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനായിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു. ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പ് ഔട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിഗിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്.